ചീമേനി കരിയാപ്പിൽ മധ്യവയസ്കന്റെ വീട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ പൊളിച്ചുമാറ്റിയതായി പരാതി. പ്രദേശത്ത് വർഷങ്ങളായി താമസിക്കുന്ന വീരച്ചേരി സുകുമാരന്റെ വീടാണ് പൊളിച്ചുമാറ്റിയത്. വീരച്ചേരി സുകുമാരൻ എന്ന 62-കാരൻ ചീമേനി കരിയാപ്പ് എന്ന സ്ഥലത്ത് തന്നെ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ 2 വർഷം മുൻപ് നിർമ്മിച്ച വീടാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ പൊളിച്ചുമാറ്റിയതായി പരാതി ഉയർന്നിട്ടുള്ളത്. സുകുമാരന്റെ അമ്മയുടെ 1 ഏക്കർ സ്ഥലമാണിത്. വീരച്ചേരി ചിറ്റയ്യയുടെ പേരിൽ 1975 അര ഏക്കർ സ്ഥലത്തിന് നികുതി അടച്ച റെസീറ്റ് ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. എന്നാൽ പിന്നീട് നികുതി അടക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പുല്ലും ഓലയും കൊണ്ട് നിർമ്മിച്ച ഈ വീടിന്റെ മേൽക്കൂര ഒരിക്കൽ കത്തി നശിച്ചിരുന്നു. കുറെ രേഖകൾ അന്ന് നശിച്ചു പോവുകയും ചെയ്തു. കൊട്ടുകാപ്പള്ളിയുടെ കാലത്ത് തന്നെ ഇവർ ഇവിടെ താമസിച്ചിരുന്നതായി സുകുമാരൻ പറയുന്നു. കൊട്ടുകാപ്പള്ളി ഇല്ല കാലത്ത് ഞങ്ങളിവിടെ ചെറുതാ നന്ന്. പിന്നെ അങ്ങനെ ഇവിടെ പുല്ലും ഓലയും മേഞ്ഞ വീടാണ്ടായിന്. ആ വീട് കത്തിപ്പോയി, ആ വടത്തിൽ കത്തിപ്പോയി. അങ്ങനെ അന്ന് കുറേ പേപ്പറെല്ലാം ഉണ്ടായിരുന്നു. അത് പിന്നെ കത്തിയിട്ട് പോയതുകൊണ്ട് പിന്നെ രണ്ടാമത് നമ്മൾ അത്രയ്ക്ക് നല്ല ബോധവന്മാരല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ബൈക്ക് പോയി സ്ഥലം നമ്മളതിൻ്റെ ഒരു കണക്കൂട്ടലിൽ അതിന് പോകാനോ പിടിക്കാനോ അങ്ങനത്തെ ഒരു അമ്മരെ സ്ഥലമായിരുന്നു. അമ്മമാര് മക്കളാരും അതിന് പോയിട്ടില്ല. അപ്പോൾ അമ്മര് കൈമ ഉണ്ടാവുന്നില്ല കണക്കൂട്ടലാണ്. പിന്നെ ഈ വീടെല്ലാം കത്തിപ്പോയിട്ട് ഇങ്ങനെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇനി ചെറിയൊരു സാധനം മാത്രം കിട്ടിയത് ഇരുമ്പിൻ്റെ വീട്ടിലാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ എന്തെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം പോയി. നീതി വെച്ച പേപ്പർ കുറേ മറ്റേ എല്ലാം വലിയ സാധനമെല്ലാം അതിൽ പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി ആ കാലത്ത്. അതിപ്പം അതിപ്പം വീട് കത്തിയിട്ടുണ്ട്. ഇപ്പം 40 കൊല്ലം കഴിഞ്ഞു വീട് കത്തിപ്പോയിട്ട്. അതായത് പ്ലാന്റേഷൻ കോർപ്പറേഷന് സ്ഥലം കൈമാറുന്നതിന് മുമ്പ് തന്നെ ഇവരിവിടെ താമസിച്ചിരുന്നു. നന്നെ ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ മിച്ചഭൂമി സമരത്തിൽ പങ്കെടുക്കാൻ പോയതും ഇദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. മിച്ചഭൂമി സമരത്തിന് അമ്മയുടെ കൂടെ ഞാൻ ഇവിടെ ഈ CP റോഡ് പറഞ്ഞ സ്ഥലത്തിന്റെ ഈ ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്നു അന്ന് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ആ സമരത്തിന് ഈ സമരത്തിന് പോയതിന് മുമ്പേ ഞങ്ങളിവിടെ താമസവും ഇവിടെ 2 വീട്ടുകാരുണ്ട്. PP കൃഷ്ണൻ എന്ന് പറഞ്ഞാലും ഈ വീരച്ചേരി ചിറ്റയെന്ന് പറഞ്ഞാലും ഈ മുച്ചോമി സമരത്തിന് മുമ്പേ ഇവിടെ താമസമുണ്ട്. ചീമേനിയിലെ പ്രസിദ്ധമായ തോൽ വിറക് സമരത്തിൽ പങ്കെടുത്ത ജീവിച്ചിരിക്കുന്ന അപൂർവം ചിലരിൽ ഒരാൾ കൂടിയാണ് സുകുമാരൻ. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പ്രദേശത്ത് അനധികൃതമായി താമസിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധികൃതർ വീട് പൊളിച്ചുമാറ്റിയതെന്നാണ് സൂചന. ഈ ഭാഗത്ത് 5 കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത്. താമസിക്കുന്ന പ്രദേശത്ത് സ്വന്തമായ രേഖ ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തുകാർ. 2 മാസം കുടുംബം വന്നിട്ട് എല്ലാം പിന്നെ പറിക്കാനെല്ലാം നോക്കി, സംരക്ഷിച്ചാലും നോക്കി, നമ്മുടെ അടക്കം വർത്തമാനം പറഞ്ഞിട്ടാ പോക്ക്. പിന്നെ ഏകദേശം ഒരു 100 വാഴ ഇന്നലെ വന്നിട്ട് കൊത്തി നശിപ്പിച്ചത്. നമ്മളൊന്നും അറിയില്ല. ഞാൻ പിന്നെ ടൈൽസിനെ വേണ്ടി അപ്പോൾ ടൈൽസ് എടുക്കാൻ പോയിട്ട് വരുമ്പോൾ കീട വൈകുന്നേരം വരുമ്പോൾ എല്ലാം നശിപ്പിച്ചിട്ട് എല്ലാം ഇതാക്കിയിട്ടുള്ളു. ആ മനസ്സിനാകെ വിഷമായി. പിന്നെ കുറേ മരങ്ങളും മുറിച്ച് പിന്നെ കൊത്തി നശിപ്പിച്ചിട്ടുണ്ട് മഹാണി പോലത്തെ. അതെല്ലാം ഒരു 7-8 വർഷം മുന്നേയുള്ളതാണ്. ശരിക്ക് കയ്യേറിയിട്ട് അവർ കൊത്തി നശിപ്പിച്ച പോലെയാണ് ഉള്ളത്, മാനസികമായിട്ട് തളർന്നിട്ടുള്ളത്. പ്രദേശത്തെ നിരവധി ചെറിയ മരങ്ങളും വാഴകളും മറ്റും പ്ലാന്റേഷൻ അധികൃതർ വെട്ടിമാറ്റിയതായും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.